എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ബോക്സിനുള്ളിലായി സമുദ്രത്തിന് അടിത്തട്ടിലേക്ക് താഴ്ന്ന് ശ്വാസത്തിനായി പിടയുന്ന ലിങ്ങിയാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് എന്നൊരു സ്ത്രീ ശബ്ദത്തിൽ ഞെട്ടിയുണരുകയാണ് ലിങ്ങി. തന്റെ ഭൂതകാലത്തിലെ ഏതോ സംഭവം ഓർത്ത് അവിടെ അഴിച്ചിട്ടിരുന്ന ഗേഷ്യയുടെ വസ്ത്രത്തിൽ കുറ്റബോധത്തോടെ നോക്കുകയാണ് അവൾ. ഈ വസ്ത്രത്തിന് പുറകിലും നമുക്ക് ആ ട്രയാങ്കിൾ സിമ്പിൾ കാണാം. വൈകാതെ ഗേഷ്യയുടെ മേക്കപ്പും വിഗും ഒക്കെ ഇട്ട് ഒരുങ്ങി ഡൈനിങ് ഹാളിലേക്ക് വരികയാണ് ലിങ്ങി. അവിടെ ലിങ്ങിയെ പ്രതീക്ഷിച്ച് വിർജീനിയ വിൽസൺ ലിങ്ങിയുടെ അമ്മ യുഗ്ജയ്ക്കൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. ഷിപ്പ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് കഷ്ടമായി പോയെന്ന് ഓർമ്മിപ്പിക്കുന്ന വിർജീനിയ, ചിലപ്പോഴൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിനോട് പൊരുത്തപ്പെട്ടേ പറ്റൂ, ചില വിപത്തുകളോടൊപ്പം നമുക്ക് അവസരങ്ങൾ ഉണ്ടാകും എന്ന് അവർക്കിടയിലെ എന്തോ ഡീലിനെ സൂചിപ്പിക്കും വിധം പറഞ്ഞ്, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എൻ്റെ മുറിയിലേക്ക് വരണം, വൈകരുത് എന്ന് ചൈനീസ് തനിക്ക് നല്ലതുപോലെ വശമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് വിർജീനിയ. അത് കേട്ട് ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ, നമ്മൾ ഈ ഷിപ്പിൽ കയറാനേ പാടില്ലായിരുന്നു, എല്ലാം വലിയ അബദ്ധമായിപ്പോയി എന്ന് വിഷമത്തോടെ ലിങ്ങിയെ കുറ്റപ്പെടുത്തുകയാണ് യുഗ്ജെ. മറുവശത്ത് ലോവർ ക്ലാസ്സിൽ കാണാതായ തൻ്റെ സഹോദരി ആടയെ വിളിച്ച് എലൈറ്റ് ക്ലാസ്സിലേക്ക് അവളെ തിരഞ്ഞു പോകാനാവാതെ അത് ലോക്കായി കിടക്കുന്നത് നോക്കി ഡോറിനരികിൽ വിഷമിച്ച് നിൽക്കുകയാണ് ക്രസ്റ്റർ. ഈ സമയം ആടയുടെ ശവശരീരം ഡോക്ടർ റെജിനൽ മുഴയെ കൊണ്ട് പരിശോധിപ്പിക്കുകയാണ് ഐക്. ആ ഡെഡ് ബോഡിയിൽ പരിക്കുകളോ വിഷ ഉള്ളിൽ ചെന്ന ലക്ഷണമോ ഇല്ലെന്ന് പറയുന്ന ഡോക്ടർ ആ കുട്ടിക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ ആകാനാണ് സാധ്യത എന്ന് അറിയിക്കുമ്പോൾ, അത് കേട്ട് അവിടെ നിന്ന മൗറ, ഞാനിവളെ പരിചയപ്പെട്ടിട്ടുണ്ട് 2 ദിവസം മുമ്പ് ലോവർ ക്ലാസ്സിൽ വെച്ച്, ഇവൾ ആരോഗ്യവതിയായിരുന്നു എന്ന് ആടയുടെ മരണകാരണം ദുരൂഹമാണെന്ന് അറിയിക്കുകയാണ്. എന്നാൽ ഇതാണ് സ്ത്രീകൾ മെഡിസിനിലേക്ക് വരാൻ പാടില്ലെന്ന് പറയുന്നത്, കൺമുമ്പിലുള്ള സത്യങ്ങളെ അവർ കാണുന്നത് വൈകാരികമായിട്ടായിരിക്കും എന്ന് മൗറയ്ക്ക് ഒന്നും അറിയില്ലെന്ന് ദേഷ്യപ്പെടുകയാണ് അയാൾ. നമ്മൾ ആദ്യ എപ്പിസോഡിൽ കണ്ടതുപോലെ അക്കാലത്ത് യൂറോപ്പിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസത്തിലടക്കം സ്ത്രീകളോടുള്ള അസമത്വമാണ് വീണ്ടും ഇവിടെ എടുത്തു കാണിക്കുന്നത്. താൻ വലതും കഴിക്കാൻ പോകുവാണെന്ന് അവിടുന്ന് പോവുകയാണ് ഡോക്ടർ റെജിനൽ മുറെ. ശേഷം മൗറയ്ക്ക് ആടയെ എങ്ങനെ അറിയാമെന്ന് അവളോട് തിരക്കുകയാണ് ഐക്. താഴെ ഒരു ഗർഭിണിയായ സ്ത്രീയുണ്ട്, അവളുടെ അനിയത്തിയാണ് എന്ന് അതിന് മൗറ മറുപടി പറയുമ്പോൾ, ആട ദുരൂഹമായ സാഹചര്യത്തിൽ ഈ കൊല്ലപ്പെട്ട വിവരം പുറത്തറിയരുത് എന്ന് ക്രൂ മെമ്പേഴ്സിനോട് പറയുകയാണ് ഐക്. എന്നാൽ അതിനോട് യോജിപ്പില്ലാതെ ആടയുടെ കുടുംബത്തെ ഈ വിവരം അറിയിക്കാമെന്ന് നിൽക്കുകയാണ് ഫ്രാൻസ്. പെട്ടെന്നാണ് തങ്ങളുടെ ഷിപ്പ് അവിടെ നിർത്തി എന്നത് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് നോക്കാൻ പോവുകയാണ് ഐക്കും ക്രൂ മെമ്പേഴ്സും. അങ്ങനെ ഷിപ്പ് നിർത്തിയ കാരണം നോക്കാമെന്ന് അവർ പുറത്ത് മൂടൽ മഞ്ഞിനാൽ മൂടപ്പെട്ട് തങ്ങൾ ഇപ്പോൾ മേഘങ്ങൾക്ക് മുകളിലാണോ എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ആ ഷിപ്പും അതിലുള്ളവരും. ആദ്യം കോമ്പസ്, ഇപ്പോ ഈ മൂടൽ മഞ്ഞ്, നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എന്ത് ചെയ്യും എന്ന് ഒരു പിടിയില്ലാണ്ട് നിൽക്കുന്ന ക്രൂ മെമ്പേഴ്സിനോട് മൂടൽ മഞ്ഞ് മാറുന്നതുവരെ തങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടെന്ന് തീരുമാനം പറയുന്ന ഐക് മൗറയെ തനിക്കൊപ്പം കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മുടെ ഈ യാത്രയുടെ ഗതി തന്നെ മാറി, നമ്മൾ കപ്പൽ തിരിച്ചു, അയാൾക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുവാണ് എന്ന് ഐക്കിന്റെ തീരുമാനങ്ങളൊന്നും ശരിയല്ലെന്ന് കലിപ്പിൽ നിൽക്കുകയാണ് ഫ്രാൻസ്. അതേസമയം പ്രൊമിത്യസിൽ നിന്ന് തനിക്ക് ലഭിച്ച റിബൺ എടുത്ത് മൗറയെ കാണിക്കുന്ന ഐക്, ഇതിന്റെ മോൾഡേ ആയിരുന്നു, പ്രൊമിത്യസിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്, അവൾ മരിച്ചതാണ്, അവളുടെ സഹോദരിമാരും എന്റെ ഭാര്യയും ഏകദേശം 2 വർഷം മുമ്പ് ഒരു തീപിടുത്തത്തിൽ മരിച്ചതാണ്, അങ്ങനെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഇന്നലെ ഞാൻ എന്റെ മകൾ നിനയെ കണ്ടു, അതെങ്ങനെ സാധ്യമാകും എന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ തലച്ചോറിനെ അങ്ങനെ എല്ലാ സമയവും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമുക്ക് തോന്നുന്നതും എല്ലാം തലച്ചോറിലുണ്ടാകുന്ന ഒരു ഇമ്പൾസിന്റെ ഫലമായാണ്. ചില സമയങ്ങളിൽ നമ്മൾ ആ പ്രേരണകളെ തെറ്റായി വ്യാഖ്യാനിക്കും, അപ്പോഴാണ് ആളുകൾക്ക് ഭ്രാന്താവുന്നത് എന്ന് അതിന് മൗറ വിശദീകരണം നൽകുമ്പോൾ, ഇതൊന്നും തന്റെ വെറും തോന്നലുകളല്ലെന്ന് പറഞ്ഞ് തന്റെ ക്യാബിനിൽ ഒരു ഹാച്ച് ഉണ്ടെന്ന് അത് മൗറയെ കാട്ടിക്കൊടുക്കുന്ന ഐക്, ഇതും എന്റെ ഭ്രാന്താണോ, എനിക്ക് ഈ ഷിപ്പ് മൊത്തം കാണാപാഠമാണ്, ഇങ്ങനെ ഒരെണ്ണം ഇവിടെ ഉണ്ടാകാനേ പാടില്ല, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നോ എന്റെ മകളുടെ റിബൺ എങ്ങനെ പ്രൊമിത്യസിൽ എത്തിയെന്നോ എനിക്കറിയില്ല, പക്ഷെ ഷിപ്പ് കമ്പനി അവരെന്തോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, പ്രൊമിത്യസിൽ എന്ത് സംഭവിച്ചുവെന്ന് അതിലെ ക്യാപ്റ്റൻ എഴുതി വെച്ചിട്ടുണ്ടാകും, എനിക്കതിലെ ലോഗ് ബുക്ക് കണ്ടുപിടിക്കണം എന്ന് തനിക്ക് ഭ്രാന്തൊന്നും അല്ലെന്ന് അയക്ക് നിൽക്കുമ്പോൾ എങ്കിൽ പ്രൊമിത്യസിലേക്ക് താനും വരുന്നുണ്ടെന്ന് അയാളെ അറിയിക്കുകയാണ് മൗറ. മറുവശത്ത് ലോവർ ക്ലാസ്സിൽ എന്തിനാ കപ്പൽ നിർത്തിയത് എന്ന് നോർവീജിയനിൽ തിരക്കി നിൽക്കുകയാണ് അവിടെ ഒരു സ്ത്രീ. നമ്മളോട് ആരൊന്നും പറയുന്നില്ല, നമുക്ക് ആർക്കും തിരിച്ച് നാട്ടിൽ പോകാൻ താല്പര്യമില്ല, ഇപ്പൊ നമ്മളിൽ ഒരാളെ കാണാതായിട്ടും അവർക്കൊരു കൂസലും ഇല്ല എന്ന് ക്രൂ മെമ്പേഴ്സിനെ പറ്റി പരാതി പറയുകയാണ് എബൻ. ആ സമയത്ത് ആടയെ തിരക്കി നിരാശയായി അവിടേക്ക് വരുന്ന സോവിനെയും കൂടി കണ്ടതോടെ, പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ നേരായ മാർഗം കണ്ടെത്തേണ്ടത് എന്ന് ഭർത്താവിനോട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ പറയുകയാണ് എബൻ. ആ കൂട്ടത്തിൽ നിൽക്കാതെ അനുചിത്തിയെ തിരക്കി വീണ്ടും അവിടുന്ന് പോവുകയാണ് സോ. ഈ സമയം ലിങ്ങിയെ തന്റെ റൂമിലെത്തിച്ച് അവളെ ലൂസിയനൊപ്പം പറഞ്ഞയക്കാൻ തയ്യാറെടുപ്പിക്കുകയാണ് വിർജീനിയ. ഈ സ്ത്രീ ശരിക്കും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഏജന്റ് ആണ്. ലിങ്ങിയുടെയും അമ്മയുടെയും സംസാരത്തിൽ നിന്ന് ലിങ്ങിയുടെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നും അവർ മറ്റു പല രഹസ്യങ്ങളും ഒളിപ്പിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി, അമ്മ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഒരു പക്ഷേ ലിങ്ങിയും ഈ തൊഴിൽ ചെയ്യുന്നുണ്ടാകാം എന്ന് കരുതി ഈ
സ്ത്രീ ലിങ്ങിയെ തന്റെ വരുതിയിലെത്തിക്കാനുള്ള പദ്ധതിയിലുമാണ്. മറ്റു മാർഗമില്ലാതെ അവരെ അനുസരിച്ച് നിൽക്കുകയാണ് ലിങ്ങി. അതിന്റെ ഭാഗമായി ലിങ്ങി വെർജിൻ ആണോ എന്നും അവർ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ലിങ്ങി വെർജിൻ ആണ് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അതോടെ നീ ഒരു അപൂർവ പക്ഷിയാണ്, ഈ തൊഴിലിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടല്ലേ നീ മറ്റവളുടെ പകരം വന്നത്, 8 മണിക്ക് തയ്യാറായി നിന്നോ എന്ന് മറ്റേതോ സ്ത്രീയെ പറ്റിയൊക്കെ പറഞ്ഞ് ലിങ്ങിയെ ഭീഷണിപ്പെടുത്തി വിടുകയാണ് വെർജീനിയ. ലിങ്ങിയുടെ ഭൂതകാലം നമുക്ക് ഉടനെ കാണാമേ. അതേസമയം മൗറയുമായി പ്രൊമിത്യസിലേക്ക് പോവാൻ ഒരുങ്ങുന്ന ഐക്കിനോട് നിങ്ങളിനി ഷിപ്പിൽ നിന്ന് എങ്ങോട്ടും പോരുത്, എന്തവിടെ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയണം, ആ പയ്യൻ എന്താ സംസാരിക്കാത്തത് എന്ന് ആകെ മൊത്തം എന്തൊക്കെയോ ദുരൂഹതകൾ നിലനിൽക്കുന്നതെന്ന് ഫ്രാൻസ് ഐക്കിനെ തടയാൻ ശ്രമിക്കുമ്പോൾ ഫ്രാൻസിന്റെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് ആ ഷിപ്പിന് എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് പ്രൊമിത്യസിനെ ഇവിടെ വിട്ട് കെർബ്രോസ് നമ്മുടെ ഗതിയിലേക്ക് തന്നെ തിരിക്കാം എന്ന് പറയുകയാണ് സെബാസ്റ്റ്യൻ. എന്നാൽ അവരുടെ വാക്കുകളൊന്നും ചെവി കൊള്ളാതെ ബോട്ടുമായി മൗറയൊപ്പം കൂട്ടി പ്രൊമിത്യസിലേക്ക് പോവുകയാണ് ഐക്ക്. അയാൾ വെള്ളം അടിച്ചോറന്ന് കാണിച്ചു കൂട്ടുക, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഐക്കിന്റെ തീരുമാനങ്ങൾക്ക് എതിരായി എന്തൊക്കെയോ പദ്ധതി ഇട്ട് അവിടുന്ന് പോവുകയാണ് ഫ്രാൻസ്. ഫ്രാൻസ് പോയതോടെ തലേ ദിവസം ടെലിഗ്രാഫിൽ നിന്ന് ലഭിച്ച മെസ്സേജ് നോക്കുന്ന സെബാസ്റ്റ്യൻ ആ ഷിപ്പിന്റെ ഡെക്കിൽ ആരും ശ്രദ്ധിക്കാത്തതുപോലെയുള്ള ഒരു രഹസ്യ ഡോർ ഓപ്പൺ ചെയ്ത് അവിടെയുള്ള പാനലിൽ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബട്ടൺസ് ഉപയോഗിച്ച് ഒരു കോഡ് പ്രസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കെർബ്രോസിലെ രഹസ്യങ്ങളെ കുറിച്ച് സെബാസ്റ്റ്യനും അറിവുണ്ടോ, അതോ ഇയാൾക്ക് ഇതിലൊക്കെ വല്ല പങ്കുണ്ടോ, നമുക്ക് വഴിയെ നോക്കാമേ. ഈ സമയം മൗറയുടെ റൂമിലിരിക്കുന്ന എലിയറ്റ് ടേബിളിൽ വെച്ചിരുന്ന ബ്ലാക്ക് പിരമിഡും എടുത്ത് അവിടെയുള്ള കട്ടിലിനടിയിലേക്ക് കയറുകയാണ്. ഷെടാ, ഇതിപ്പോ ഈ കട്ടിലിനടിയിൽ എന്താവും, നമുക്കതും ഉടനെ അറിയാമേ. മറുവശത്ത് ബോട്ടിലിരുന്ന് മൗറയോട് നിങ്ങൾ ആ പയ്യനെ കൂടെ താമസിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്ന് തിരക്കുകയാണ് ഐക്ക്. തനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അബോർഷൻ സംഭവിച്ചിട്ടുണ്ടെന്നും ചില കോംപ്ലിക്കേഷൻസ് ഉള്ളതിനാൽ തനിക്ക് ഇനി കുട്ടികൾ ഉണ്ടാവില്ലെന്നും ഐക്കിനെ അറിയിക്കുകയാണ് മൗറ. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എന്ത് എത്ര ഭയം എന്ന് മൗറയ്ക്ക് നാട്ടിൽ പോകാൻ ഇഷ്ടമല്ലാത്ത കാരണം തിരക്കുന്ന ഐക്കിനോട് നാട്ടിൽ തനിക്കാരും ഇല്ലെന്ന് അറിയിക്കുകയാണ് മൗറ. അതേസമയം വെർജീനിയയുടെ റൂമിൽ നിന്ന് തിരികെ വന്ന ലിങ്ങിയോട് നമ്മളെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് കള്ളമാണെന്നവർക്ക് മനസ്സിലായി, ഇപ്പം നിനക്ക് സന്തോഷമായോ, ഇതാണോ നീ പറഞ്ഞ സ്വാതന്ത്ര്യം, ഞാൻ നിന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, നല്ലൊരു ജീവിതം തരാൻ നോക്കി എന്ന് വിഷമത്തിൽ കുറ്റപ്പെടുത്തുകയാണ് അവളുടെ അമ്മ യൂഗ്ജെ. എന്നാൽ പ്രോസ്റ്റിറ്റ്യൂട്ടായ തൻ്റെ അമ്മ ദിവസവും തന്നെ വീട്ടിലൊളിപ്പിച്ചിരുത്തുന്നത് തനിക്ക് ജയിലിൽ എന്ന പോലെ വീർപ്പുമുട്ടൽ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നെന്ന് അമ്മയെ കുറ്റപ്പെടുത്തുകയാണ് ലിങ്ങി. എന്നാൽ താൻ ചെയ്തിരുന്ന തൊഴിലിലേക്ക് തന്റെ മകൾ ഒരിക്കലും വരരുതെന്നും പക്ഷേ ഇപ്പോൾ തന്റെ മകൾക്കും ആ ഗതി വരുമെന്ന് ആദ്യോടെ നിൽക്കുകയാണ് യൂഗ്ജെ. തന്റെ നാട്ടിൽ നിന്ന് ആ ജീവിത സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് രക്ഷപ്പെട്ട് പുതിയൊരു ജീവിതം ആഗ്രഹിച്ച ലിങ്ങി ഇപ്പോൾ താൻ വന്നുവിട്ടിരിക്കുന്ന ഭീകര സാഹചര്യം ഓർത്ത് വീർപ്പുമുട്ടലിൽ ആ ക്യാബിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. മകൾ ഇറങ്ങി ഓടുന്നത് കണ്ട് ഭീതിയിൽ ലിങ്ങിയെ വിളിച്ച് പുറകെ പോവുകയാണ് യൂഗ്ജെ. എന്നാൽ ലിങ്ങി അപ്പോഴേക്കും ഷിപ്പിന് പുറത്തെത്തിയിരുന്നു. ആകെ മൂടൽമഞ്ഞ് നിറഞ്ഞ അവിടെ ചുറ്റും ഒന്നും കാണാൻ സാധിക്കാതെ അവിടെ ഇരുന്ന ഒരു ബോക്സിൽ കയറി ഒളിക്കുകയാണ് ലിങ്ങി. ഇനി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഐക്കിന്റെ ഭൂതകാലം കണ്ടതുപോലെ ഇവിടെ ഇപ്പോൾ ലിങ്ങിയുടെ ഭൂതകാലം കാണാൻ പോവുകയാണ്. ലിങ്ങിയുടെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നമ്മൾ കണ്ടല്ലോ. അവരെ തേടി ഒരുപാട് ക്ലയൻസ് വരാറുണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ വരുമ്പോൾ അവർ തന്റെ മകൾ ലിങ്ങിയെ ഇതുപോലെ ഒരു ബോക്സിലടയ്ക്കും. എന്നിട്ട് ബിസിനസിന്റെ ഭാഗമായി ഒരു പാനീയത്തിൽ ഉറക്ക ഗുളിക കലർത്തി അവർ തന്റെ ക്ലയൻസിന് നൽകും. ഇതായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ ആ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഇടയിലുള്ള ലിങ്ങിയുടെ സുഹൃത്തായ മെയ്മേ എന്ന മറ്റൊരു യുവതിക്ക് ജാപ്പനീസ് ഗേഷ്യയായിട്ട് അമേരിക്കയിൽ പോയി ഡാൻസ് ഒരവസരം ലഭിക്കുകയാണ്. അതിനുവേണ്ടി ജാപ്പനീസ് ഭാഷയൊക്കെ അവർ തന്നെ പഠിപ്പിക്കുമെന്നും അമേരിക്കയിലേക്കുള്ള ഷിപ്പ് വരുമ്പോൾ അതിൽ കയറി പോകാമെന്നൊക്കെ സന്തോഷത്തിൽ പറഞ്ഞ് അവർ തനിക്ക് അയച്ചു തന്ന ആ ട്രയാങ്കിൾ ചിഹ്നമുള്ള ഡ്രസ്സ് വരെ ലിങ്ങിയെ കാണിക്കുകയാണ് ആ പെൺകുട്ടി. എന്നാൽ നമ്മുടെ ലിങ്ങിക്കും ഈ നശിച്ച സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു. അതിനായിട്ട് അവളുടെ അമ്മ ക്ലയൻസിന് കലക്കി കൊടുക്കുന്ന ആ ഉറക്ക ഗുളിക അളവറിയാതെ ലിങ്ങി തന്റെ കൂട്ടുകാരിക്ക് കലക്കി കൊടുക്കുകയാണ്. അവൾ മയങ്ങുമ്പോൾ ആ ടിക്കറ്റ് അടിച്ചു മാറ്റി കപ്പലിൽ കയറി പറ്റുകയായിരുന്നു ലിങ്ങിയുടെ പ്ലാൻ. പക്ഷെ ആ മരുന്ന് ഓവർഡോസ് ആയി മെയ്മേ കൊല്ലപ്പെടുകയാണ്. ഈ വിവരം അറിഞ്ഞിട്ടുന്ന ലിങ്ങിയുടെ അമ്മ പക്ഷെ മകളെ രക്ഷിക്കാനായി മെയ്മേയുടെ മൃതദേഹം ഒരു ബോക്സിലാക്കി വെള്ളത്തിൽ താഴ്ത്തുകയാണ്. അങ്ങനെ അവർ ആ കൊലപാതകത്തിന്റെ തെളിവുകൾ നശിപ്പിച്ചു. ഈ ഒരു സീനാണ് നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ടത്. പക്ഷെ സ്വപ്നത്തിൽ ആ പെൺകുട്ടിക്ക് പകരം ലിങ്ങിയായിരുന്നു ആ ബോക്സിലെന്ന് മാത്രം. അതായത് കൈയബദ്ധത്തിൽ സംഭവിച്ച കൊലപാതകത്തിന്റെ കുറ്റബോധം ലിങ്ങിയെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് എന്ന് സാരം. അങ്ങനെ മെയ്മേ മരണപ്പെട്ടതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറാതിരിക്കാൻ കിട്ടിയ അവസരത്തിന് അമേരിക്കയിൽ പോയി പുതിയ ജീവിതം തുടങ്ങാം എന്ന പ്രതീക്ഷയിൽ അവളുടെ സ്ഥാനത്ത് ലിങ്ങി ഈ കപ്പലിൽ കയറി പറ്റുകയാണ്. ഒപ്പം ഒരു സെർവനിന്റെ വേഷം കെട്ടി അവളുടെ അമ്മ യൂഗ്ജെയും കൂട്ടുപോവുകയാണ്. എന്നാൽ ഇവിടെ ഇനി ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ച ഈ മരിച്ചുപോയ പെൺകുട്ടിയില്ലേ മെയ്മേ, അവളെ ഗേഷ്യയായിട്ട് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കപ്പലിൽ കയറ്റിയത് വിർജീനിയ വിൽസൺ ആയിരുന്നു. തന്റെ ഗ്രൂപ്പിൽ ചേർത്ത് മെയ്മേയെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാൻ വിർജീനിയ വിരിച്ച വലയായിരുന്നു ഇത്. ആ കെണിയിലേക്കാണ് ലിങ്ങിയും അമ്മയും വന്നുപെട്ടത്. കള്ള ഐഡന്റിറ്റിയിൽ കപ്പലിൽ കയറി പറ്റിയ അവർക്ക് ഇനി വിർജീനിയ
വെർജീനിയ പറയുന്നത് അനുസരിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. അതെ, തന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഓർത്ത് ബോക്സിൽ കിടന്ന് വീർപ്പുമുട്ടുകയാണ് ലിങ്ങി. ആ സമയത്ത് ആ പെട്ടി വന്ന് തുറക്കുകയാണ് ഓലക്. അതോടെ ആ ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണരുന്ന അവളോട് എന്തു പറ്റി, പേടിക്കണ്ട എന്ന് പോളിച്ചിൽ പറഞ്ഞു നിൽക്കുകയാണ് ഓലക്. ശേഷം ആ പെട്ടിക്ക് പുറത്തെ മൂടൽ മഞ്ഞിൽ തണുത്ത് വിറച്ചു നിൽക്കുന്ന ലിങ്ങിയെ കണ്ട് തന്റെ കോട്ടൂരി നീട്ടി അഴുക്ക് കാണും, എന്നാലും ചൂടുണ്ട് എന്നുകൂടി ഓലക് പറയുമ്പോൾ അവൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും ആ കോട്ട് വാങ്ങുകയാണ് ലിങ്ങി. ഞാൻ ഓലക് എന്ന് തന്റെ പേര് പറയുന്ന ഓലക്കിനോട് ലിങ്ങി എന്ന് അവൾ തന്നെയും പരിചയപ്പെടുത്തുമ്പോഴാണ് വീണ്ടും യുഗ്ജിയുടെ ശബ്ദം കേൾക്കുന്നത്. ലിങ്ങി ആരിൽ നിന്നോ ഭയന്ന് ഒളിക്കുവാണെന്ന് കരുതുന്ന ഓലക് ഒളിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം വാ എന്ന് അവളെ അവിടെ നിന്ന് തനിക്കൊപ്പം കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ സമയം ലോവർ ക്ലാസ്സിൽ ആടെ കാണാനുമില്ല. ഷിപ്പ് നാട്ടിലേക്കാണോ അതോ ന്യൂയോർക്കിലേക്കാണോ പോകുന്നതെന്നും അറിയാതെ. നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ, അപ്പൊ അവർ നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ഇനി ഒരു യാത്രയ്ക്ക് കൂടിയുള്ള പണം നമുക്ക് എവിടുന്നാ എന്ന് കലിപ്പിൽ നിൽക്കുന്ന എല്ലാവരും കൂടി. എല്ലാത്തിനും കാരണം ആ ശപിക്കപ്പെട്ട ഷിപ്പാണ്. അവിടുന്ന് അവർ കണ്ടെത്തിയ ആ പയ്യൻ ആ ശാപം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ലെങ്കിലും അവിടെ മറ്റെല്ലാ യാത്രക്കാരും മരിച്ചിട്ടും അവൻ മാത്രം എന്താ മരിക്കാതിരുന്നത് എന്ന് എലിയറ്റിന് മേൽ പഴി പറഞ്ഞ് അവർ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഫ്രാൻസ് വരുന്നത്. അയാളെ കണ്ടതും തങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കുകയാണ് അവരെല്ലാം. എന്നാൽ ആർക്കും മറുപടി നൽകാതെ നേരെ സോവിന് അരികിൽ വരുന്ന ഫ്രാൻസ് നിങ്ങൾക്ക് ജർമ്മൻ അറിയാവോ എന്നവളോട് തിരക്കി ആടയെ കണ്ടെത്തിയെന്ന് സോവിനെ അറിയിക്കുകയാണ്. അങ്ങനെ ആടയുടെ ഡെഡ് ബോഡി സോവിനെ കൊണ്ട് കാണിക്കുകയാണ് ഫ്രാൻസ്. മരിച്ച് വിളറി വെളുത്ത് മരവിച്ച് കിടക്കുന്ന ആടയെ നോക്കി വിതുമ്പിക്കരയുന്ന സോ, ആരാ ഇത് ചെയ്തത് എന്ന് ഫ്രാൻസിനോട് തിരക്കുമ്പോൾ ഒരു ഡോക്ടർ കുട്ടിയെ പരിശോധിച്ചിരുന്നു എന്നും എന്നാൽ അവളുടെ മരണകാരണം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്നും അറിയിക്കുകയാണ് ഫ്രാൻസ്. അതോടെ തന്റെ അനുജിത്തിയുടെ ഡെഡ് ബോഡി താങ്ങിയെടുത്ത് നടക്കുകയാണ് സോ. ആ കാഴ്ച കണ്ട് സഹതാപത്തിൽ സോവിനെ സഹായിക്കാൻ ഒരുങ്ങുകയാണ് ഫ്രാൻസ്. എന്നാൽ അയാളോട് മാറി നിൽക്ക് എന്നറിയിച്ച് ലോവർ ക്ലാസ്സിലേക്ക് നടക്കുകയാണ് സോ. മറുവശത്ത് തന്റെ അനുജിത്തി മരിച്ചതും അറിയാതെ അവളുടെ പാവയെ എടുത്തു വെച്ച് ലോവർ ക്ലാസ്സിൽ ഡോറിനരികിൽ വിഷമിച്ചിരിക്കുകയാണ് ക്രിസ്റ്റർ. അവനെ തിരക്കി അവനരികിൽ വരുന്ന ഏഞ്ചൽ, നീ ഇങ്ങനെ പെരുമാറിയ നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ വിചാരിക്കും എന്നതിന്റെ താല്പര്യം അറിയിച്ച് നിൽക്കുമ്പോൾ ഞാൻ എന്റെ അനിയത്തെ അന്വേഷിക്കുവാണ് എന്ന് ഡാനിഷിൽ പറയുകയാണ് ക്രിസ്റ്റർ. അവൻ പറഞ്ഞത് മനസ്സിലാവാത്ത ഏഞ്ചൽ, നിന്റെ മുഖത്തെ ഈ പാട് എങ്ങനെയുണ്ടായതാ? നമ്മളെല്ലാവരും നമ്മുടെ യഥാർത്ഥ മുഖത്തെ ഒളിപ്പിച്ച് ഒരു പൊയ്മുഖം പുറത്തു കാണിക്കും. എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ യഥാർത്ഥ മുഖം ഒളിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായിരുന്നു. എന്റെ മുഖം മൂടി എന്റെ അമ്മ തിരഞ്ഞെടുത്തതാണ്, പക്ഷെ നിനക്ക് ഒളിക്കാൻ സാധിച്ചില്ല. നിന്റെ യഥാർത്ഥ മുഖമാണ് എല്ലാവരും കാണുന്നത് എന്ന് ക്രിസ്റ്റർ ഒരു ഗേ ആണെന്ന് തനിക്ക് അറിയാമെന്നും താനും അതുപോലെ ഒരാളാണെന്ന് നിൽക്കുകയാണ് ഏഞ്ചൽ. ഈ സമയം പ്രൊമെത്തിയസ് ഷിപ്പിലെത്തിയിരുന്നു ഐക്കും മൗറയും. അവിടെയും പുറത്താകെ മൂടൽ മഞ്ഞ് നിറഞ്ഞിരുന്നു. നേരെ ക്യാപ്റ്റന്റെ ക്യാബിനിൽ ലോഗ് ബുക്ക് ഇരിക്കേണ്ട സ്ഥലത്തിരുന്ന ഐക്ക് അവിടെ ആകെ വെള്ളം നനഞ്ഞ് നശിച്ചിരിക്കുന്നത് കണ്ട് ഒന്നും മനസ്സിലാവാതെ മൗറയെ നോക്കുകയാണ്. ശേഷം തന്റെ ക്യാബിനിലെ പോലെ അവിടെയും ഷാഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ കട്ടിൽ നീക്കുന്ന ഐക്ക് അവിടെയും ട്രയാങ്കിൾ സിമ്പിൾ ഉണ്ടെന്നത് മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങുകയാണ് മൗറ. എന്നാൽ കെർബ്രോസിലെ പോലെ തന്നെ അതും ടൈൽഡ് ഷാഫ്റ്റ് ആണെന്ന് വൈകാതെ അവർ മനസ്സിലാക്കി നിൽക്കുകയാണ്. അതേസമയം മൗറയുടെ കട്ടിലിനടിയിൽ നിന്ന് ബ്ലാക്ക് പിരമിഡുമായി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എലിയറ്റ്. അതെ, മൗറയുടെ റൂമിലും അങ്ങനെ ഒരു ഷാഫ്റ്റ് ഉണ്ടെന്ന് സാരം. അപ്പോഴാണ് പുറത്ത് ആരോ ഡോറിൽ തട്ടി വിളിക്കുന്നത്. പെട്ടെന്ന് ആ റൂമിനുള്ളിലേക്ക് തിളങ്ങുന്ന ഒരു ബീറ്റിലും കയറി വരികയാണ്. ഒപ്പം ആ ഡോർ ഓപ്പണായി ഡാനിയലും അവിടേക്ക് കയറി വരികയാണ്. നിലത്തേക്കിരുന്ന് ബീറ്റിലിനായി കൈ നീട്ടുന്ന എലിയറ്റിന്റെ കയ്യിൽ ഒരു പെറ്റ് എന്ന പോലെ കയറുകയാണ് ആ ബീറ്റിൽ. അതും നോക്കി കണ്ടുപിടിച്ചോ അത് എന്ന് എന്തിനെ കുറിച്ചോ എലിയറ്റിനോട് ഡാനിയൽ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് തലയണക്കി നിൽക്കുകയാണ് എലിയറ്റ്. അപ്പോ രണ്ടുപേരും ഒറ്റക്കെട്ടായി എന്തോ തേടുകയാണെന്ന് സാരം. മറുവശത്ത് പ്രൊമെത്തിയസിൽ എന്തിനായിരിക്കും ഈ ഷിപ്പിലും ഇങ്ങനെ ഒരു അറിവുണ്ടാക്കിയത് എന്ന് ഒരു പിടിയില്ലാതെ നിൽക്കുകയാണ് ഐക്ക്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 3 ജർമ്മൻ ഷിപ്പുകൾ അടങ്ങുന്ന ഒരു കപ്പൽക്കൂട്ടം ഒരു ബ്രിട്ടീഷ് ഇൻവെസ്റ്റർക്ക് വിറ്റിരുന്നു, ഹെൻറി സിംഗിൾട്ടൺ എന്ന് മൗറയോട് ഈ ഷിപ്പിന്റെ ഒക്കെ കഥ പറയുകയാണ് ഐക്ക്. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നത് പോലെ നിൽക്കുവാണ് മൗറ. അതുപോലെ ഐക്ക് 3 ഷിപ്പുകളുടെ കാര്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോ 3-ാമത്തെ ഷിപ്പ് എവിടെയാണ് നമുക്ക് നോക്കാം. ശേഷം 3 മാസം ഈ ഷിപ്പുകൾ റിപ്പയറിംഗിലായിരുന്നു. അവർ ഇതിൽ പുതിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥാപിച്ചു, എല്ലാം നവീകരിച്ചു. ഈ ത്രികോണ ചിഹ്നം ഇത് ഷിപ്പ് കമ്പനിയുടെ സിമ്പിളാണ്, അവരവിടെ വേറെ എന്തോ കൂടി മാറ്റിയിട്ടുണ്ട് എന്ന് മൗറിയെ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഐക്ക്. മറുവശത്ത് ഹോൾഡിംഗ് ബേയിലേക്കായിരുന്നു ഓലക് ലിങ്ങിയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇത് ഫസ്റ്റ് ക്ലാസ് ഒന്നും അല്ല, എന്നാലും വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം എന്ന് ലിങ്ങിയുടെ അടുപ്പത്തിലോട് പോവുകയാണ് ഓലക്. അങ്ങനെ ഓലക് അവിടുന്ന് പോയതും പെട്ടെന്ന് അവിടെ ആകെ മൂടൽ മഞ്ഞ് നിറയുകയാണ്. ആ മഞ്ഞിൽ മുന്നോട്ട് നടക്കുന്ന ലിങ്ങിക്ക് പെട്ടെന്ന് തന്റെ ഭൂതകാലത്തിലെ ഓർമ്മകൾ വന്ന് മറഞ്ഞു പോവുകയാണ്. അങ്ങനെ ആ ഡെക്കിലിരുന്ന് അലറിക്കരയുന്ന ലിങ്ങിക്ക് അരികിൽ ഓടി വരികയാണ് ഓലക്. എന്തു പറ്റി, പേടിക്കണ്ട എന്ന് പോളിച്ചിൽ പറഞ്ഞു നിൽക്കുന്ന ഓലക്കിനോട് ഞാനൊരു വലിയ തെറ്റെയ്തു, ഈ കമോണോ എന്റെ അല്ല, എല്ലാം കള്ളമാണ് എന്ന് ചൈനീസിൽ പറയുന്ന ലിങ്ങി ഒരു ആശ്വാസത്തിന് എന്ന പോലെ ഓലക്കിനെ കെട്ടിപ്പിടിച്ച്
നമ്മൾ സ്വപ്നം കാണാൻ പാടില്ല എന്ന് ഓടി പുലുമ്പുകയാണ്. അതേസമയം ഏഞ്ചലിന് അരികിൽ നിന്ന് ലോവർ ഗ്ലാസിലേക്ക് വരുന്ന ക്രസ്റ്റർ തന്റെ അനുജത്തി കൊല്ലപ്പെട്ടത് അപ്പോഴാണ് അറിയുന്നത്. അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയുള്ള വിൻഡോ തകർക്കാൻ നോക്കി നിൽക്കുകയാണ് ക്രസ്റ്റർ. അവനെ തടയുകയാണ് സോ. ഈ ജനൽ തുറക്കണം, അല്ലെങ്കിൽ അവളുടെ ആത്മാവിനെ ഇവിടെ വിട്ട് പോകാൻ സാധിക്കില്ല എന്ന് പിച്ചിമ്പയും പുലമ്പുകയാണ് ക്രസ്റ്റർ. അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സോ. അവരുടെ ആ വിഷമം കണ്ട് സഹിക്കാനാവാതെ പുറത്തേക്ക് പോകുന്ന ഫ്രാൻസ് പെട്ടെന്ന് പുറത്ത് മൂന്ന് ശവങ്ങൾ കൂടി കിടക്കുന്നത് കണ്ട് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് ഇരുന്ന ശേഷം ആപത് സൂചന എന്ന പോലെ അവിടെയുള്ള മണി അടിക്കുകയാണ്. ഷെടാ, ഇതിപ്പോ എന്താ അവിടെ നടക്കുന്നേ? നമുക്ക് നോക്കാം. മറുവശത്ത് പ്രൊമിത്യസിൽ നീരാവി മർദ്ദം അളക്കാനുള്ള ഒരു സങ്കീർണമായ മെഷീൻ ഉണ്ടെന്ന് മൗറയെ കാണിക്കുന്ന ഐക്. കെർബ്രോസിലും ഇതുപോലെ ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് വർക്കാവില്ലെന്ന് പറയുമ്പോഴാണ് ഇതിത്ര വരെ ചൂടാകും എന്ന് മൗറ തിരക്കുന്നത്. 900°C വരെ എന്നതിന് ഐക്ക് മറുപടി നൽകുമ്പോൾ അവിടെയുള്ള ശ്മശാനങ്ങൾ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഡെഡ് ബോഡി പോലും കണ്ടുകിട്ടാത്തതിന്റെ കാരണം ഒരുപക്ഷെ ശവങ്ങളെല്ലാം കത്തിച്ചിട്ടുണ്ടാവാം എന്ന് സംശയം പറയുന്ന മൗറ പല്ലിന്റെയോ എല്ലിന്റെ അവശിഷ്ടങ്ങൾ കിട്ടുമോ നോക്കാം എന്ന് ആ ചാരത്തിനിടയിൽ തിരച്ചിൽ നടത്തുകയാണ്. അതുപോലെ തിരച്ചിൽ നടത്തുകയാണ് ഐക്. ആ ചാരങ്ങൾക്കിടയിൽ നിന്ന് ഐക്കിനാണെങ്കിൽ പ്രൊമത്തീസിന്റെ പാസഞ്ചേഴ്സ് ലിസ്റ്റും പാതി കത്തിയ നിലയിൽ ലഭിക്കുകയാണ്. അതിൽ നോക്കുന്ന ഐക് പെട്ടെന്ന് എന്തോ വായിച്ച് ഒരു നിമിഷം പകച്ചു നിന്നിട്ട് മൗറ കാണാതെ അത് ഒളിപ്പിക്കുകയാണ്. ഐക് നിന്ന് വരുന്നത് കണ്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് മൗറ അയാളോട് തിരക്കുമ്പോൾ തിരികെ തങ്ങളുടെ ഷിപ്പിലേക്ക് പോകാമെന്ന് അവളെ അറിയിക്കുകയാണ് ഐക്. ഈ സമയം ഓലക്കിനരികിൽ നിന്ന് തന്റെ ക്യാബിനിലേക്ക് തിരികെ വന്ന ലിങ്ങി, നിങ്ങൾ പറഞ്ഞതാണ് ശരി, നമ്മുടേതല്ലാത്ത എന്തെങ്കിലും നമ്മളെടുത്ത നമ്മുടെ സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങളായി മാറും എന്ന് വിർജീനിയ അനുസരിക്കാമെന്ന് ലൂസിയന്റെ അടുത്ത് പോകാൻ മുഖത്ത് പുതിയതായി ചായം തേച്ചിരിക്കുകയാണ്. മകളുടെ വിധിയിൽ നിസ്സഹായയായി കരഞ്ഞു നിൽക്കുകയാണ് യുഗ്ജെ. അതേസമയം ലിങ്ങിക്കരികിലേക്ക് പോകാനൊരുങ്ങി നിൽക്കുന്ന ലൂസിയൻ അയാളുടെ പേരിൽ വന്ന ഒരു എൻവലപ്പ് എടുത്ത് മാറ്റിവെച്ച് തന്റെ കയ്യിൽ വിറയിൽ വരുന്നത് കണ്ട് ആ രോഗത്തിനുള്ള മരുന്ന് കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ക്ലെമൻസ് വരുന്നത്. അതോടെ മരുന്നുകുപ്പി വെപ്രാടത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന ലൂസിയൻ താൻ പുറത്തേക്ക് പോകുവാണെന്ന് അവിടെ നിറങ്ങുകയാണ്. അങ്ങനെ നേരെ ലിങ്ങിക്ക് അരികിലെത്തുകയാണ് ലൂസിയൻ. അയാളെ സ്വീകരിക്കുകയാണ് ലിങ്ങി. ഒരു ഭാഗത്ത് തരംതാഴ്ന്ന പരിപാടിക്കുള്ള കൂലി എന്ന പോലെ ലൂസിയനിൽ നിന്ന് ലഭിച്ച പണോ വേണി നോക്കി അതെടുത്ത് വെച്ച് നിൽക്കുകയാണ് വിർജീനിയ. ഈ സ്ത്രീയുടെ പക്കലും മൗറയുടെയും ഐക്കിന്റെയും ലൂസിയന്റെ അടുക്കൽ കണ്ട പോലെയുള്ള ഒരു എൻവലപ്പ് ഇരിക്കുന്നത് നമുക്ക് കാണാം. മറുവശത്ത് ലൂസിയന്റെ മരുന്ന് കണ്ടെടുത്ത് നിൽക്കുകയാണ് ക്ലെമൻസ്. ഈ മരുന്ന് തന്നെയാണ് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിനിയായി മാറിയത്. ഈ സമയം തനിക്ക് അറിയാവുന്നതുപോലെ ലൂസിയന് മുൻപിൽ ഡാൻസ് കളിക്കുന്ന ലിങ്ങി, ഒടുവിൽ കമോണോ അഴിക്കാൻ ഒരുങ്ങുന്നതും അത് തടയുന്ന ലൂസിയൻ, തനിക്ക് മനസ്സിലെ ഭാരം തുറന്നു പറഞ്ഞ് അല്പനേരം അവിടെ ഇരുന്നാൽ മാത്രം മതിയെന്ന് അവളെ അറിയിച്ച് വിറയിൽ വന്ന കയ്യിൽ പിടിച്ച് ഫസ്റ്റ് ക്ലാസ് നല്ല വസ്ത്രങ്ങൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വലിയ ആഗ്രഹങ്ങൾ, നല്ലൊരു ജീവിതം ഞാൻ അർഹിക്കുന്നുണ്ടെന്നാണ് കരുതിയിരുന്നത്, പക്ഷേ ഇനി അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ഒരുപാട് കഷ്ടതയിൽ നിന്നും തനിക്കിപ്പോഴുള്ള ഈ പണവും പ്രതാപവും എല്ലാം കൊണ്ട് താൻ ഒന്നും നേടിയില്ലെന്ന് താൻ ഒരു രോഗിയാണെന്ന് തൻ്റെ അവസ്ഥ പറയുന്ന ലൂസിയൻ, പേടിക്കണ്ട ഇത് പെട്ടെന്ന് മാറിക്കോളും എന്ന് നിലത്തേക്ക് വീണ് വെപ്രാളപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ലിങ്ങി. അതേസമയം കെർബ്രോസിലേക്ക് തിരികെ എത്തിയ ആയിക്കിനോട്, നിങ്ങൾ ഓക്കെയല്ലേ? പ്രിമിത്യസിൽ നിന്ന് പോന്ന ശേഷം നിങ്ങൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ എന്ന് മൗറ തിരക്കുമ്പോൾ, നമ്മൾ അങ്ങോട്ട് പോയ കാര്യം ആരോടും പറയണ്ട എന്ന് മാത്രം മൗറയെ അറിയിക്കുകയാണ് ഐക്. ഷെടാ, ഇയാൾ ഇത്ര സീരിയസ് ആവാനും മാത്രം എന്താവും പ്രൊമത്യസിൽ നിന്ന് കണ്ടെടുത്തത്? അത് നമുക്ക് ഉടനെ അറിയാമേ. ഈ സമയം ഷിപ്പിൽ കൊല്ലപ്പെട്ട മറ്റു മൂന്ന് പേരുടെ ഡെഡ് ബോഡി സെബാസ്റ്റിനെ കാണിച്ചു കൊടുക്കുന്ന ഫ്രാൻസ്. ജോലിക്കാരുടെ ക്വാർട്ടേഴ്സിലുണ്ട് മൂന്ന് ബോഡികൾ. ആ പെൺകുട്ടിയുടെ അതേപോലെ തന്നെ, രക്തമില്ല, പരിക്കില്ല, നിങ്ങളല്ലേ ഫസ്റ്റ് മീറ്റ്, ഷിപ്പ് ഇനി നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പ്രൊമത്യസിൽ എല്ലാവരും ദുരൂഹമായി മറിഞ്ഞത് അതിലുള്ള എല്ലാവരെയും എന്തോ കൊന്നതാണെന്നും അത് തന്നെയാണ് ഇപ്പൊ ഇവിടെയും സംഭവിക്കുന്നതെന്നും ഫ്രാൻസ് നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ, നമുക്ക് കാത്തിരിക്കാം എന്ന് അവിടുന്ന് പോവുകയാണ് സെബാസ്റ്റ്യൻ. എന്നാൽ ഇനിയും ക്യാപ്റ്റനെ അനുസരിച്ച് കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്ത ഫ്രാൻസ് ഷിപ്പിൽ തന്റെ കീഴിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെ എല്ലാം കൂട്ടി ആയുധങ്ങളുമായി എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് ലോവർ ഗ്ലാസിലേക്ക് പോവുകയാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളോട് ഇവർ മോശമായാണ് പെരുമാറുന്നത്. നിങ്ങൾ മാത്രമല്ല ഇതനുഭവിക്കുന്നത്. പാറ്റകൾ ചത്തു വീഴുന്ന പോലെയാണ് നമ്മുടെ ഷിപ്പിൽ ആളുകൾ മരിക്കുന്നത്. എന്നിട്ട് ക്യാപ്റ്റൻ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പോരാടണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് കപ്പൽ പിടിച്ചെടുക്കാൻ അവിടെ ഉള്ളവരോട് ആഹ്വാനം ചെയ്യുമ്പോൾ അയാളോട് ഐക്യം ചേരുകയാണ് ലോവർ ക്ലാസ്സിലുള്ളവർ. ഗർഭിണിയായ സോവിൻ ഉൾപ്പെടെ എല്ലാവർക്കും ആയുധങ്ങൾ നൽകി കപ്പൽ പിടിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഫ്രാൻസ്. ആ സമയം അവിടെ ഇതെല്ലാം കേട്ടിരുന്ന ഓലക്കാവട്ടെ അവിടെ നിന്ന് ഐസിനെ എഴുന്നേറ്റ് ഐക്കിനെ വിവരം അറിയിക്കാൻ പോവുകയാണ്. എന്നാൽ ഓലക്ക് പുറത്തേക്ക് നടക്കുന്നത് കണ്ട് കാര്യം മനസ്സിലാക്കുന്ന ഫ്രാൻസ്, ഓലക് അവനെ പിടിക്ക്, അവൻ ക്യാപ്റ്റനെ വിവരം അറിയിക്കും എന്ന് വിളിച്ചു പറയുന്നതും ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന ഓലക്കിനെ പിടികൂടുകയാണ് അവിടെ ഉള്ളവർ. ശേഷം ഓലക്കിനെ തടവറയിൽ കൊണ്ടിടുകയാണ് ഫ്രാൻസ്. അവിടെ ഓൾറെഡി ഈ ദുരൂഹത നിറഞ്ഞ ഷിപ്പിൽ ഒളിച്ചു കടന്നുകൂടി ഇപ്പോ ഇതിൽ പെട്ടുപോയ ജെറോമും ഇരിപ്പുണ്ടായിരുന്നു.
പിന്നീട് കപ്പൽ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി അവിടെ മാകെ ബഹളം നടക്കുമ്പോൾ ക്രസ്റ്ററിനരികിൽ നിന്ന് തങ്ങളുടെ ക്യാബിനിലേക്ക് വരികയാണ് ഏഞ്ചൽ. എന്നാൽ ഏഞ്ചൽ വരച്ച ക്രസ്റ്ററിന്റെ പടം കണ്ട് ഏഞ്ചലിന് ക്രസ്റ്ററിനോടുള്ള അടുപ്പം മനസ്സിലാക്കി അവിടെ കലപ്പിലിരിക്കുകയാണ് റമീറോ. റമീറോ, നീ അത് കണ്ടോ? ആളുകളെല്ലാം ആയുധങ്ങളുമായി ഇറങ്ങിയിരിക്കുക. കലാപമാണ് നടക്കാൻ പോകുന്നത്. അവർ ക്യാപ്റ്റനെയൊക്കെ തടവിലാക്കാൻ പോകുക. നമ്മൾ അമേരിക്കയിലേക്ക് പോകുക എന്ന് ഏഞ്ചൽ സന്തോഷത്തിൽ പറയുമ്പോൾ നീ അവന്റെ കൂടെയായിരുന്നോ എന്ന് ക്രിസ്റ്റിയനെ ഉദ്ദേശിച്ച് ചോദിക്കുകയാണ് റമീറോ. എന്റെ റമീറോ, നീ എന്താ ഒരുമാതിരി അസൂയമൂത്ത സ്ത്രീകളെ പോലെ സംസാരിക്കുന്നേ എന്ന് കളിയാക്കുന്ന ഏഞ്ചൽ. നീ ഞാൻ പറഞ്ഞത് കേട്ടോ, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കാൻ പോകുക. അവർ ഷിപ്പ് തിരിക്കുക എന്ന് തങ്ങൾ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ഏഞ്ചൽ നിൽക്കുമ്പോൾ, എനിക്കിനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ഒരാളെ കൊന്നു. എന്നിട്ട് ഞാനിപ്പോൾ അയാളുടെ വസ്ത്രമാണ് ധരിക്കുന്നത്. എല്ലാം നിനക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം സംഭവിച്ചതാ. നീ എന്താടാ ഇങ്ങനെയായി പോയത്? മാറിക്കൊള്ളാമെന്ന് നീ എനിക്ക് വാക്ക് തന്നതാണ് എന്ന് ഏഞ്ചലിന് വേണ്ടി താൻ ഒരു പ്രീസ്റ്റിനെ കൊന്നെന്നും അയാൾക്ക് പകരം ഈ ഷിപ്പിൽ എങ്ങനെ വന്നെന്നും കുറ്റബോധത്തിൽ റമീറോ വിളിച്ചു പറയുമ്പോൾ, ഞാനാണ്, നീയുമാണ്. ഒരാളെ കൊണ്ടും മറ്റൊരാളെ മാറ്റാൻ സാധിക്കില്ല എന്ന് നമ്മുടെ അടിസ്ഥാന സ്വഭാവം അങ്ങനെ മാറ്റാൻ പറ്റുന്നതല്ലെന്ന് ഏഞ്ചൽ പറയുമ്പോൾ, എനിക്ക് ക്യാപ്റ്റനെ വിവരം അറിയിക്കണം എന്ന് തനിക്ക് ഇനി ഒന്നും നോക്കാനില്ലെന്ന് പുറത്തേക്ക് പോവുകയാണ് റമീറോ. അതേസമയം പ്രൊമീത്യസിലെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് എടുത്തു നോക്കി കുറച്ചു മുന്നേ ആയി കിളിപോയ പോലെ നിൽക്കാൻ കാരണം മറ്റൊന്നുമല്ല, അതിൽ മൗറയുടെ പേര് കണ്ടതുകൊണ്ടാണ്. അതെങ്ങനെ സംഭവിക്കും? ഒന്നും മനസ്സിലാവാതെ മൗറയ്ക്ക് എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്ന പോലെ നിൽക്കുകയാണ് ഐ. ഈ സമയം പുറത്തെ മഞ്ഞ് നോക്കി നിൽക്കുന്ന മൗറയ്ക്കരികിൽ വരുന്ന ഡാനിയൽ. നല്ല മഞ്ഞ്! ആ ഭ്രാന്തൻ ക്യാപ്റ്റൻ നമ്മൾ തിരിച്ച് യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആരോ കരുതിക്കുട്ടി ഉണ്ടാക്കിയ പോലെ എന്ന് പറയുമ്പോൾ, അയാൾക്ക് ഭ്രാന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അയാളുടെ അവസ്ഥ മനസ്സിലാകും. അയാളുടെ ഭൂതകാല അനുഭവങ്ങൾ അയാളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ തക്കവണ്ണം അയാൾ മാനസികമായി തകർന്നിട്ടുണ്ട് എന്ന് മറുപടി പറയുകയാണ് മൗറ. എനിക്കും ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അവളെ അറിയിക്കുകയാണ് ഡാനിയൽ. ആ സമയത്താണ് അവിടേക്ക് ആയുധങ്ങളുമായി ലോവർ ക്ലാസ്സിലുള്ളവർ വരുന്നത്. അവരെ കണ്ട് ക്യാബിനിൽ കയറി കുറ്റിയിട്ടോളൂ, ഞാൻ പറഞ്ഞില്ലേ ആളുകൾ ഇതൊന്നും കണ്ട് ചുമ്മാ നോക്കി നിൽക്കില്ല എന്ന് മൗറയെ സുരക്ഷിതയാക്കുകയാണ് ഡാനിയൽ. മറുവശത്ത് ഐക്കിന്റെ ക്യാബിനിലെത്തിയ റമീറോ കപ്പൽ കൈയടക്കാനുള്ള ഫ്രാൻസിന്റെ പദ്ധതി ഐക്കിനോട് പറയുമ്പോഴേക്കും അവിടെ ഈ സോവും ആളുകളും ആയുധങ്ങളുമായി എത്തിയിരുന്നു. ഭയന്ന് റമീറോയുമായി ഡോർ അടയ്ക്കുന്ന ഐക്കിന് പുറകിൽ സെബാസ്റ്റിനെയും ഭീഷണിപ്പെടുത്തി ഗൺ പോയിന്റിൽ നിർത്തി ഫ്രാൻസിന് എത്തിയിരുന്നു. ന്യൂയോർക്കിലേക്ക് ഷിപ്പ് തിരിക്കണം എന്ന് ഐക്കിനോട് ആവശ്യപ്പെട്ട് നിൽക്കുകയാണ് അവരെല്ലാം. മറുവശത്ത് ഇവരിൽ നിന്നെല്ലാം മാറി ഒരു സ്ലൈഡിംഗ് ബസിൽ പോലെയുള്ള റിമോട്ട് കൺട്രോൾ ഉപകരണം എടുത്ത് കെർബറോസിന്റെ എഞ്ചിൻ റൂമിൽ വന്ന് പ്രവർത്തിപ്പിക്കുകയാണ് ഡാനിയൽ. വർഷം 1899 ആണെന്ന് ആരും മറക്കരുതേ. കെർബറോസിലെ ഉപകരണം പ്രവർത്തിച്ചു തുടങ്ങിയതോടെ പ്രൊമീത്യസിൽ ആയി കണ്ടെത്തിയ ആ ഉപകരണവും പ്രവർത്തിക്കുകയാണ്. അതോടെ അവിടെ ഉണ്ടായിരുന്ന മൂടൽ മഞ്ഞും എന്തിന് കെർബറോസ് എന്ന അവരെല്ലാം ഉള്ള ഷിപ്പ് തന്നെ എങ്ങോട്ടേക്കോ ടെലിപോർട്ടായി സമുദ്രത്തിന് നടുവിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. എന്തൊക്കെയാല്ലേ നടക്കുന്നേ! അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ 1600 ആളുകൾ ഉണ്ടായിരുന്ന കെർബറോസ് എങ്ങോട്ടാവും അപ്രത്യക്ഷമായത്? ശരിക്കും ആരാണ് ഈ ഡാനിയൽ? അയാൾ ഈ ഷിപ്പിൽ തിരയുന്നത് എന്തായിരിക്കും? ഐക് പറഞ്ഞത് വെച്ച് നോക്കിയാൽ പ്രൊമീത്യസും കെർബറോസും അല്ലാതെ മൂന്നാമത്തെ ആ ഷിപ്പ് എവിടെ? പ്രൊമീത്യസിൽ യാത്രക്കാരുടെ ലിസ്റ്റിൽ മൗറയുടെ പേര് എങ്ങനെ വന്നു? ശരിക്കും ഇവിടെ എന്തായി നടക്കുന്നതെന്ന് ആലോചിച്ച് നിങ്ങൾക്ക് കിളികൾ പറക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ എന്ത്? കാത്തിരിക്കുക, കഥ തുടരും. ടിൽ ദെൻ ബൈ.